ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ വളരെ അർജൻറ്റായിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് ടൈംസിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ ഇപ്പം ലോക്കൽ മീഡിയകളിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ അർജൻറ്റായിട്ടുള്ള ന്യൂസ് കിട്ടിയോ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട് കാണാൻ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും പി എസ് ഡബ്ല്യു 2 വർഷത്തിൽ നിന്ന് 6 മാസമാക്കാനുള്ള പ്രപ്പോസൽ നിലവിലുള്ളത്. അത് നിയമമായിട്ടില്ല, എല്ലാവരും ശ്രദ്ധിക്കുക, അത് നിയമമായിട്ടില്ല. പക്ഷേ അത് നിയമമാകാൻ 50-60% ചാൻസ് ഉണ്ട്, നമുക്കറിയില്ല. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ അതിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഋഷി സുനകിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സ്റ്റുഡൻസിന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു പ്രപ്പോസലുമായി ഋഷി സുനക് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വളരെ വലിയൊരു പ്രഖ്യാപനമാണ് ഋഷി സുനകിൻ്റെ ഭാഗത്തു നിന്നും മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇപ്പം വർക്ക് ചെയ്യാവുന്നത് 20 മണിക്കൂറാണ്, ലിമിറ്റഡായിട്ട് വർക്ക് ചെയ്യാവുന്നത് 20 അവേഴ്സ് മാത്രമാണ്. അത് ഒന്നുകിൽ 30 അവേഴ്സ് ആക്കുക, അല്ലെങ്കിൽ ഇത് ഈ ഒരു റെസ്ട്രിക്ഷൻ പൂർണ്ണമായി എടുത്തു കളയുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഓസ്ട്രേലിയ, കാനഡ എന്ന പല രാജ്യങ്ങളും ഈ സ്റ്റുഡൻസിനെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാം, എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഒരു നിയമങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ആ നിയമങ്ങൾ യു കെയിലും പരീക്ഷിക്കാൻ ആണ് ഋഷി സുനകിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രപ്പോസൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഒന്നെങ്കിൽ 30 അവേഴ്സ് ആക്കും, അല്ലെങ്കിൽ ആ പൂർണ്ണമായ റെസ്ട്രിക്ഷൻ എടുത്ത് കളയും എന്നാണ് ഇന്ന് നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് യു കെയുടെ എക്കണോമി മെയിനായിട്ട് ബൂസ്റ്റ് ചെയ്യാനാണ് എന്നാണ് നമ്മുടെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മാക്സിമം അവരുടെ കോൺട്രിബ്യൂഷൻ, അല്ലെ യു കെ മാക്സിമം കോൺട്രിബ്യൂഷൻ യു കെയുടെ എക്കണോമിയിലേക്ക് നൽകുക എന്നതാണ് ഇതിൽ കൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലൊക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ ഷോർട്ടേജ് ആയിട്ടുള്ള ഏരിയകളിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, എല്ലാ ഏരിയകളിലും സ്റ്റുഡൻസിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യാനുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അതിൽ കൂടെ യു കെയുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു നമുക്ക് ഈ വർക്കിംഗ് ഹവേഴ്സ് കൂട്ടുന്നതിലൂടെ, അല്ലെങ്കിൽ വർക്കിംഗ് ഹവേഴ്സ് റെസ്ട്രിക്ഷൻ എടുത്തു കളയുന്നതിലൂടെ യു കെ ഗവൺമെൻറ് ഇപ്പം അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. സോ എങ്കിലും ഈ ഒരു നിയമത്തെ, ഈ ഒരു പ്രപ്പോസലിനെ ശരിക്കും സുവല്ല ഹോം സെക്രട്ടറി സുവല്ല ബ്രവർമാനെ അംഗീകരിച്ചിട്ടില്ല. അവർ ശരിക്കും ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു സൈഡിൽ കൂടെ സുവല്ല ബ്രവർമാനെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, നെറ്റ് എമിഗ്രേഷൻ നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ നെറ്റ് എമിഗ്രേഷനിൽ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നെറ്റ് എമിഗ്രേഷൻ ഇത്രയും കൂടിയത്. സോ സ്റ്റുഡൻസിൻ്റെ അവർ മാക്സിമം അവർ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നെറ്റ് എമിഗ്രേഷൻ വീണ്ടും വളരെയധികം വർദ്ധിക്കും എന്നാണ് സുവല്ല ബ്രൂമാൻ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയുന്നത്. എങ്കിലും ഈ ഒരു പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ക്യാബിനറ്റിൻ്റെ തീരുമാനം എന്നാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. എങ്കിലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള, ഇപ്പം നമുക്ക് പി എസ് ഡബ്ല്യു ഒക്കെ 2 വർഷത്തിൽ നിന്ന് 6 മാസം നിങ്ങൾ അറിഞ്ഞു കാണും. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു, കാണാത്തവർ കയറി നോക്കുക. 2 വർഷത്തിൽ നിന്ന് 6 മാസമായി കാലാവധി കുറയ്ക്കാൻ പോകുന്ന ആ ഒരു പ്രപ്പോസൽ നിലനിൽക്കുകയാണ് ഈ ഒരു വളരെ വലിയൊരു ഹാപ്പി ന്യൂസ് നമുക്ക് ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിലെ ചർച്ചയിൽ വച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം പ്രപ്പോസലുകൾ മാത്രമാണ്. ഇന്നലത്തെയും ഈ പി എസ് ഡബ്ല്യുവിൻ്റെ കാര്യവും പ്രപ്പോസലുകളായി നിൽക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നിയമങ്ങളാവുമോ എന്ന് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ അറിയാൻ പറ്റും. സോ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ കിട്ടാനായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.